الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بهماني رايا സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസം ഇവിടെ സമാഗതമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിനെ ഉൾക്കൊള്ളുക എന്നത് ഒരു വിശ്വാസിയുടെ വലിയ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുക, അതാണ് നമ്മളുടെയൊക്കെ ബാധ്യതയായി ഉള്ളത്. പരിശുദ്ധ റമളാനിനെ പല രൂപത്തിൽ സ്വീകരിച്ചവരുണ്ടാകും. അതെന്തിനു അങ്ങനെ ഉണ്ടാവും? വിരുന്നുകാരെയാണെങ്കിലും മറ്റ് ജോലിക്കാരെയാണെങ്കിലും അവനവന്റെ താല്പര്യമനുസരിച്ചാണ് സ്വീകരണങ്ങൾ ഉണ്ടാകുന്നത്. റമളാനിനെ തന്നെ കാത്തുനിന്നുകൊണ്ട് സ്വീകരിച്ചവരുണ്ടാവും. വന്നോ, റമളാൻ എത്തിയോ, ഇന്ന് വൈകുന്നേരം ഒത്തുമായിരിക്കും അല്ലേ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന് അതിനെ പുൽകിയവരുണ്ട്. രണ്ടാമതൊരു വിഭാഗം, പടച്ചോനെ റമളാൻ മാസം വന്നോ, ഉള്ള മനസ്സമാധാനം പോയി, ഇനി തിന്നാനൊന്നും കിട്ടൂല, അങ്ങനത്തെ ഒരു കാലാണല്ലോ എന്ന് കണക്കൂട്ടുന്നവരുണ്ട്. ജീവിതത്തിൽ വലിയ ലക്ഷ്യമൊന്നും വിചാരിക്കാതെ ഒരു 19 കൊല്ലത്തെ ആയുസ്സിനിടയിൽ പരമാവധി അടിച്ചു പൊളിച്ചു കഴിഞ്ഞു ഓടണം എന്നുദ്ദേശിക്കുന്നവന് അങ്ങനെയേ റമളാനിനെ കാണാൻ കഴിയൂ. മൂന്നാമത്തൊരു വിഭാഗം, റമളാൻ അങ്ങനെ വരും, റമളാൻ അങ്ങനെ പോകും, ഞാൻ 19 കൊല്ലമായി ഇങ്ങനെ ഇതിനെയൊക്കെ കാണുന്നു, ഇതിലൊന്നും വലിയ പുതുമല്ല എന്ന നിലക്കും അങ്ങനെ പോകണം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആവശ്യം. റമളാനിനെ അതിൻ്റെതായ അർത്ഥത്തിലും അതിൻ്റെതായ സ്ഥാനവും മാനവും ഒക്കെ നൽകി സ്വീകരിക്കുന്ന ഒരു നല്ല മനസ്സ്, അതിലാണ് പുണ്യങ്ങളുടെ കാലമായി, റമളാൻ പുണ്യങ്ങളുടെ പരിമളമായി നമുക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള നമ്മളുടേതായ ഒരു റമളാനായി മാറുന്നത്.
പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠത എന്താണ്? അപ്പൊ ഇന്ന് പൊതുവിൽ മുസ്ലിം സമൂഹമാകുന്ന നമ്മളൊക്കെ തന്നെ റമദാനിനെ പലപ്പോഴും കാണുന്നത് ഒരു ഭക്ഷണ പദാർത്ഥം അവതരിക്കപ്പെട്ട മാസം എന്നതുപോലെ. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ പത്തിരി ഇറങ്ങിയ മാസം എന്നുള്ള നിലക്കാണ് കാണുന്നത്. കാസർഗോഡ് അതുപോലത്തെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ മീൻ ബിരിയാണി ഇറങ്ങിയ ഒരു മാസമാണ് റമദാൻ എന്നാണ് പൊതുവിൽ ഒരു ധാരണ. കാരണം ഈ റമദാനിൽ പുതിയതായ വിഭവങ്ങളുടെ പുസ്തകങ്ങൾ ഇറക്കുകയും അത് വാങ്ങുകയും അത് അടുക്കളയിൽ പതിച്ചു വെച്ച് അതിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുതുതായി ഉണ്ടാക്കുകയും പരമാവധി അടുക്കളയിലെ ജോലി വർദ്ധിപ്പിക്കുകയും ആമാശയത്തിന്റെ പണി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് റമദാനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിലപ്പെട്ട മനുഷ്യർക്ക് ഉപയോഗപ്രദമായ മാർഗദർശനമായ ഗ്രന്ഥം അവതരിക്കപ്പെട്ടു എന്നതാണ് ഈ റമദാന്റെ പ്രത്യേകത. ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം അവതരിക്കപ്പെട്ട മാസമാകുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥം അവതരിക്കപ്പെട്ട മാസമാണ് ഇത്. ഇതിന്റെ മുമ്പും ചിലര് ശഅബാൻ വരുമ്പോഴും ഇതും അള്ളാഹിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അടുത്ത റമദാൻ വരുമ്പോ എന്താ വള്ളു പറയേണ്ടത് എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, ഖുർആൻ അവതരിക്കപ്പെട്ടത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ മാസത്തിന് ഇത്രയും ഒരു ശ്രേഷ്ഠത വരാൻ കാരണം. എന്താണ് ഖുർആൻ? ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗദർശനമാകുന്ന ഖുർആൻ. ബബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗദർശനങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നതുമായ ഗ്രന്ഥമാണ്. വൽ ഫുർഖാൻ, സത്യ അസത്യ വിവേചന ഗ്രന്ഥവുമാണ് ഖുർആൻ. നൂർ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആൻ, പ്രകാശം. അള്ളാഹുവിന്റെ പ്രകാശത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഇരുട്ടിന് പകരം വെളിച്ചം കുത്തി നിറക്കുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്ന അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൂട്ടുകാരനാണ്, ശൂന്യതയിലെ അധ്യാപകനാണ് ഖുർആൻ. ഖുർആൻ ഒരാൾ പഠിക്കാൻ, അത് വായിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അൽമാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആനിൽ നൈപുണ്യം നേടുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു യാത്രയുടെ സന്ദർഭത്തിൽ മാന്യനായ ഒരു സഹപ്രവർത്തകനെ കിട്ടിയതുപോലെയാണ്. നമ്മൾ ശൂന്യതയിൽ ഒരു യാത്ര പോകുന്നുവെങ്കിൽ ആ യാത്രയിൽ നല്ല ഒരു സുഹൃത്ത് നമുക്ക് ഖുർആൻ പഠിച്ചാൽ ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ പറയാറുള്ളത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ഇന്നത് മാറി, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട. കാരണം കണ്ണാടിയേക്കാൾ കൂടുതൽ ഭംഗിയായി ചങ്ങാതിയേക്കാൾ കൂടുതൽ ഭംഗിയായി പറയുന്നതും ചതിക്കാതിരിക്കുന്നതും കണ്ണാടിയാണ് എന്ന് പൊതു തത്വം വരെ എത്തിനിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു നല്ല കൂട്ടുകാരൻ, ആ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. പത്തിരി ഇറങ്ങിയ മാസമാണെന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറച്ചി ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ബത്തക്ക വെട്ടുവെട്ടി ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, സഹോദര ചിന്ത മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വളരെ വിലപ്പെട്ട മഹത്തായ ഗ്രന്ഥം അവതരിക്കപ്പെട്ട മാസമാണ് ഇത് എന്ന് നമ്മളെ വീട്ടിൽ വന്നാൽ കണ്ടാൽ മനസ്സിലാകണം. അവിടെ പരിശുദ്ധ ഖുർആൻ ഒരു പരിഗണന നമ്മളുടെ വീട്ടിൽ ഉണ്ടാകണം. ഖുർആൻ അത്തരത്തിൽ ഓതിയാൽ എന്താണ്? നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മളൊക്കെ ഒരാൾ മരിക്കാൻ കാത്തുക്കും ഖുർആൻ ഓതാൻ. ജീവിച്ചിരിക്കുമ്പോൾ ഓതേണ്ടത്, മരിച്ചിടത്ത് കാത്തിരുന്ന് ഓതണയിൽ എന്തൊരു പുണ്യമാണ് നമുക്കുള്ളത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊണ്ട് ഓതാൻ കഴിയുമ്പോൾ ആത്മാർത്ഥമായി അത് പാരായണം ചെയ്യണം. അങ്ങനെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരധ്യായമോ ഒരായത്തോ അതല്ലെങ്കിൽ തുടർച്ചയായ അധ്യായങ്ങളോ പാരായണം ചെയ്യുന്നുവെങ്കിൽ പരലോകത്ത് ആരാണോ പാരായണം ചെയ്തത്, പാരായണം ചെയ്യുന്നവൻ ഖുർആൻ യഥാർത്ഥത്തിൽ ഒരു ശുപാർശകനായി പരലോകത്ത് ഉണ്ടാകും.
പരലോകത്ത് ശുപാർശകനായി ഉണ്ടാകുക, ചെയ്യാത്ത അമലും എളാപ്പ ചെയ്തതും മൂത്താപ്പ ചെയ്തതും വല്യപ്പ് ചെയ്തതൊന്നുമല്ല, നമുക്കുണ്ടാവുക നമ്മൾ ചെയ്ത കർമ്മമാണ്. ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയും അതിൽ നേടുകയും പരാജയപ്പെടുകയും വിജയിക്കുന്നവരുമൊക്കെയുണ്ട്. പക്ഷേ അത് അവസാനിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോളിംഗ് ബൂത്തിലാണിപ്പോൾ. യഥാർത്ഥത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഭൂമുഖത്ത് പക്വതയോടുകൂടി എത്തിയതു മുതൽ നമ്മൾ നാമനിർദ്ദേശ പത്രിക നൽകി. ആരോടും വോട്ട് ചോദിക്കുകയല്ല, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. സിട്ടാവിന്റെ കോടതിയിൽ വോട്ടെണ്ണുന്ന സമയത്ത് അസാധുവില്ലാത്ത സൽക്കർമ്മങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നമ്മളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട് സൽക്കർമ്മമാകുന്നുവെങ്കിൽ അത് നമ്മളുടെ വിജയമാണ്. അല്ലെങ്കിൽ അസാധുവാകുന്ന കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പങ്കുകളിലൂടെ നമ്മളുടെ യഥാർത്ഥ വോട്ടുകൾ അസാധുവാക്കി മാറ്റപ്പെടും. ആ ഒരു തരത്തിൽ പരാജയം വരാതിരിക്കാൻ നമുക്ക് ശുപാർശകനായി ഉണ്ടാവുക പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അവതരിക്കപ്പെട്ട മാസത്തിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്കതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു തന്നു. റമളാനും ഖുർആനും ഒരുപോലെ നമുക്ക് ശുപാർശയായി ഉണ്ടാകുമെന്ന്. അസ്സിയാമുവൽ ഖുർആൻ, നോമ്പും അതുപോലെ തന്നെ റമളാനും, യശ്ഫിആനി, രണ്ടുപേരും ശുപാർശ നടത്തുന്നതാണ്. ലിൽ അബ്ദി യൗമൽ ഖിയാമ, അള്ളാഹുവിന്റെ അടിമക്ക് അന്ത്യദിനത്തിൽ ശുപാർശ നടത്തും. യഖൂലു സിയാമോ, നോമ്പ് പറയുന്നതാണ്. റബ്ബി, എന്റെ രക്ഷിതാവേ, മനഅതുഹു അത്വഅഹമ വശഹവത, അവന്റെ വികാരത്തെയും അവന്റെ ഭക്ഷണത്തെയും ഞാനാണ് തടഞ്ഞത്. അതുകൊണ്ട് രക്ഷിതാവേ, എന്റെ ശുപാർശവന് വേണ്ടി സ്വീകരിക്കണമേ. അൽ ഖുർആൻ, ഖുർആൻ എന്താണ് പറയുന്നതെന്നല്ലേ. മനഅതുഹു അന്നൗമവില്ലൈൽ, രാത്രിയിലുള്ള ഉറക്കത്തെ ഞാൻ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ശുപാർശയും അവന്റെ പേര് സ്വീകരിക്കണമേ. ഖുർആനും റമളാൻ മാസവും നമുക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്നാണ്. അപ്പോൾ പരിശുദ്ധ റമളാനിന്റെ പ്രത്യേകത, ഖുർആൻ അവതരിക്കപ്പെട്ട ഒരു മാസമാണ് എന്നാണ്. ഖുർആൻ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അത് നമ്മളുടെ വീട്ടിലൊരു സാക്ഷ്യമായി തന്നെ നിലനിൽക്കാൻ നമ്മൾ ഇന്ന് തന്നെ നടപടികൾ ആരംഭിക്കുക. അഞ്ചും ആറും പേപ്പറൊക്കെ ദിവസം വായിച്ച് ചരമക്കുറിപ്പിലെ വയസ്സ് വരെ തർക്കിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. നമ്മളെ വയസ്സ് നമ്മളാരും തർക്കിച്ചിട്ട് കാര്യമില്ല സഹോദരന്മാരെ. അതിന്റെ മുമ്പേ നമുക്ക് എത്തുന്നതാണ് ഈ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത. മഹത്തായതും അനുഗ്രഹീതവുമായ ഒരു മാസമാണ്. നമ്മൾ റമളാൻ ഉൾക്കൊണ്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ റമളാനിന്റെ ശ്രേഷ്ഠത പലപ്പോഴും നമുക്ക് അറിയാറില്ല. നമ്മൾ പലപ്പോഴും നോമ്പ് തുറക്കാൻ പോയിട്ട് പറയുന്നത് ഇന്നത്തെ നോമ്പ് ഒരു ശരിയായില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ അന്നത്തെ മസാല കഞ്ഞിന്റെ രുചി നോക്കിയിട്ടാണ്. പക്ഷെ റമളാൻ ഇബാദത്തുകളുടെ അതുകൊണ്ട് മാമാങ്കമാക്കണം എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അലീമുൻ മുബാറക്കുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏ മനുഷ്യരെ, ഖദ് അളല്ലകും, തീർച്ചയായും നിങ്ങൾക്കിതാ നിഴലിട്ടിരിക്കുന്നു. ശഹ്റുൻ അലീമുൻ, ശ്രേഷ്ഠമായ മാസം. മുബാറക്കുൻ, അനുഗ്രഹീതവുമായ മാസം. അനുഗ്രഹം ബർക്കത്തുള്ളൊരു മാസമാണ്. ബർക്കത്തിനും വേണ്ടി ഫോൺ നമ്പർ 756 കിട്ടാനും 6666 കിട്ടാനും വണ്ടിന്റെ നമ്പർ കിട്ടാനും ഒക്കെ തർക്കാനും തിരക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ ബർക്കത്താക്കപ്പെട്ട ഒരു മാസത്തിൽ കർമ്മത്തിലൂടെ ബർക്കത്ത് നേടാൻ അനുഗ്രഹീതമായ മാസമാണ്. അവല്ലക്കും, നിങ്ങൾക്കിതാ നിഴലിട്ടിരിക്കുന്നു. ഒരു നിഴൽ, ഒരു തണൽ, നമുക്കൊരു അതിന്റെ തണൽ, റമളാനിന്റെ ഒരു തണലിലാണ് ഈ 30 ദിവസം നമ്മൾ ജീവിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് തന്നെ ഒരു തണൽ പോലെ, എത്ര ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും ഒരു ക്ഷീണവുമില്ലാതെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ആരോഗ്യം പുറത്ത് വന്ന് നമ്മളുടെ ശരീരത്തിന് ഉന്മേഷമേകി നമുക്ക് ഒരു തണൽ പോലെ റമളാൻ മുകളിൽ നമുക്കൊരു തണലായി നിൽക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നവന്റെ ഒരു കാലമാണ്, തിന്മ ചെയ്യുന്നവൻ പുറകോട്ട് പോകുന്ന ഒരു കാലം. മാലാഹ വിളിച്ചു പറയുമെന്നാണ്, മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ. പക്ഷെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മുസ്ലിങ്ങളായ നമുക്ക് ഒരു മലക്കിൽ മാത്രമാണ് ഇപ്പൊ വിശ്വാസം, അസ്റായിൽ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുകയും ബർക്കത്തിന്റെ മലക്ക് ഉണ്ടാവുകയും നിഅമത്തിന്റെ മലക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാ. കൂലി എഴുതി വെക്കുന്ന മലക്കുകൾ, നമുക്ക് അനുഗ്രഹം നൽകുന്നത് അള്ളാഹു അതിന് പറഞ്ഞയച്ച, അതൊന്നും നമുക്ക് വിശ്വസിക്കാറില്ല.
പക്ഷേ അതൊക്കെ അള്ളാഹുവിന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, ഈ റമദാൻ എത്തുമ്പോൾ മാലാഖ വിളിച്ചു പറയുന്നത് പോലെയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈർ അക്ബി, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ നീ മുന്നോട്ട് വരിക. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ നീ ചുരുങ്ങിയേക്കുക, അഥവാ ചുരുങ്ങി നീ പറകോട്ട് പോയിക്കൊള്ളുക, നീ മുന്നോട്ട് വരരുത്. ഈ റമളാൻ മാസത്തിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനുണ്ടാവും? ഉണ്ടാവും, ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നീ ആരെങ്കിലും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ മുന്നോട്ട് വരിക, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ പിറകോട്ട് പോവുക എന്ന് മാലാഖമാർ വിളിച്ചു പറയുന്നത് പോലെ ഇങ്ങനെ തോന്നുന്ന ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഉൾക്കൊള്ളാൻ ഒരു നല്ല മനസ്സിലുണ്ടാണ്. എന്നാലേ ഇതൊക്കെ അള്ളാന്റെ പള്ളിക്കൊന്ന് വാങ്കൊടുക്കണവരെ ചവിട്ടുക്ക് കുത്താത്ത നമ്മളൊക്കെ റമദാനിൽ മലക്കുകൾ വിളിച്ചു പറയുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദഹിച്ചോളണമെന്നില്ല. ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നല്ല മനസ്സുണ്ടാവണം. അത് റമദാനിൽ മാത്രമായിട്ട് ഉണ്ടാവുന്നില്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വർഗം തുറക്കപ്പെടുന്ന മാസമാകുന്നു റമദാൻ. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എന്താണ്? ഇദാ ജാഅ റമളാൻ, റമളാൻ എന്നത് വന്നു കഴിഞ്ഞാൽ, ഫത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗം തുറക്കപ്പെടുന്ന മാസമാണ്. നമ്മൾ സ്വർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവിൽ നമ്മളൊക്കെ ചിന്തിക്കുക, ഒരു വീട്, ആ വീട്ടിൽ ആടാൻ ഒരു ഊഞ്ഞാല്, പിന്നെ മുന്നിൽ കുറച്ച് പുല്ല്, പോകാനൊരു വാഹനം, കളിപ്പിക്കാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുട്ടിയോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് സ്വർഗമായി. പക്ഷെ അതൊക്കെ ആ മുന്നിലുള്ള കൊത്തുപണിയുള്ള വാതില് തുറന്നാൽ കാണുന്ന നമ്മൾ വിചാരിക്കുന്ന ആ സ്വർഗമൊന്നുമല്ല. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിന് സമാധാനം നൽകുക, മരണത്തെ ഭയക്കാത്ത ഏതെങ്കിലും ഒരു നിമിഷം നമ്മളൊക്കെ ഈ പണിതുണ്ടാക്കിയ ഇഹലോകത്തിന്റെ താൽക്കാലികമായി നമ്മൾ സ്വർഗമെന്ന് പറയുന്നതും, എങ്കിൽ അസ്വസ്ഥതകളുടെ കേന്ദ്രമായ യഥാർത്ഥത്തിൽ ഈ വീടുകളിൽ എന്തെങ്കിലും ഒരു സമാധാനം നമുക്കുണ്ടോ? എന്നാൽ പാരത്രിക ലോകത്ത് വന്നു ഭവിക്ക നമുക്ക് കിട്ടാവുന്ന സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന എന്താ പറയുന്നത്? قال رسول الله صلى الله عليه وسلم اذا جاء رمضان رمضان എത്തിപ്പെട്ടാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മനസ്സുമൊക്കെ തുറക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും ഒരു ആഗ്രഹം. തിന്മ മൊത്തത്തിൽ നിന്ന് പിഴുതെറിയപ്പെട്ട ഒരന്തരീക്ഷം ഉണ്ടാകും. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നരകം കൊട്ടി അടക്കപ്പെടും. നരകം കൊട്ടി അടക്കപ്പെടും, അഥവാ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ള ഒരവസ്ഥ പോലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ, അതോടൊപ്പം നരകം അള്ളാഹു കൊട്ടി അടക്കുകയും കൂടി ചെയ്യുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാകുന്നു. ചെകുത്താൻ ചെങ്ങലക്കിടപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. സ്വർഗം തുറക്കപ്പെടുക, നരകം അടക്കപ്പെടുക. മനുഷ്യന്റെ മുഖ്യ ശത്രു, നമ്മൾ പലരും പറയും അത് ശത്രുവാണ്, ഇത് ശത്രുവാണ്, അത് മുഖ്യ ശത്രുവാണ്, അവര് മറ്റവരായിട്ട് കൂടിയേക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് നാടാകട്ടെ, ഏത് രാജ്യമാകട്ടെ, ഏറ്റവും വലിയ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിശാച. സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ തടയുക, അത്തരത്തിൽ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചിനെ അള്ളാഹു ചങ്ങലക്കിടും. പിശാചിനെ ചങ്ങലക്കിടും, സഹോദരന്മാരെ, ചങ്ങലക്കിട്ടിട്ടും നമ്മൾ പിശാചിന്റെ പണിയെടുത്താൽ പിന്നെ ആ ചങ്ങലോണ്ട് വല്ല ഉപകാരം ഉണ്ടാവും? നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവനെ നമ്മൾ തടി. ചിലപ്പോ ഈ റമളാനിന്റെ ഒരു പരിശുദ്ധിയൊക്കെ മനസ്സിലാക്കി ഇന്നുവരെ പള്ളിക്ക് വരാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഒക്കെ ഒന്ന് ഒരുങ്ങി ആ ഒരു ഒരു മണിയാവുമ്പോ പള്ളിക്ക് ഇങ്ങനെ കയറി വരുന്നത് കണ്ടാൽ നമ്മളെന്താ പറയാ? ഏ, നിനക്കും വെളിച്ചം വെച്ചോ എന്നാണ് ചോദിക്കുക. ആർക്കേലും വെളിച്ചം വെച്ചോട്ടെ, നമ്മൾ ഉള്ളുള്ളത് ഇരുട്ടാന്ന് എഴുതിയിട്ട് വേറെ ആർക്കും വെളിച്ചം കിട്ടിക്കൂടാന്നൊന്നുമില്ലല്ലോ.
അതുകൊണ്ട് അത്തരത്തിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവനെ കർമ്മം ചെയ്യാൻ മുന്നിട്ടിറക്കുകയും അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ ചെകുത്താന്റെ പണി നമ്മൾ എടുക്കല്ല. ചെകുത്താനെ ചങ്ങൽക്കിട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കണം നമ്മൾ. നമ്മൾ ചെകുത്താന്റെ പണി എടുത്താൽ പിന്നെ എന്താകൊണ്ട് ഒരു ഉപകാരമുള്ളത്? ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഭാര്യയോട് പറയാ, ഞാൻ 5 കിലോ ഇറച്ചി കൊടുന്ന് അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് നോമ്പ് ഇറക്കണ്ടാക്കണം എന്ന് പറഞ്ഞ ഇബാദത്ത് മുഴുവൻ തടുക്കുകയാണ്. യാതൊരു സൗകര്യവും ചെയ്യാതിരിക്കുക. ഓതാനൊരുങ്ങുന്ന സഹോദരിയെ വിളിച്ചിട്ട് ഓതണ്ട, നീ മുറ്റടിച്ചു വായിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെകുത്താനെ ചങ്ങലക്കിട്ടത് അരിഞ്ഞിടക്കൊന്നും വേണ്ട. അതുപോലെ കുട്ടികൾ ചിലപ്പോൾ ഇബാദത്തിൽ ഒരു താല്പര്യമൊക്കെ വന്നു, ഒരു 8, 10, 12 വയസ്സായ കുട്ടികൾ നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കാരം ഉമ്മ പറയും കിടന്നു. ആ കുട്ടി പിന്നെ 25 കൊല്ലം കഴിഞ്ഞാൽ എഴുന്നേൽക്കൂല. പിന്നെ നമ്മൾ JCB കൊടുന്ന് പൊന്തിക്കേണ്ടി വരും അതിന്റെ കുറ്റാർക്ക്, അതും മാതാവിനാ. അപ്പൊ എന്താ ഇത്തരത്തിൽ പിശാചിന്റെ പണി നമ്മൾ എടുക്കാൻ പാടില്ല. ഏതൊന്നിനും നന്മക്ക് വേണ്ടി പച്ചക്കൊടി കാണിക്കുന്നവരാകണം. നന്മയാണോ ചെയ്തു കൊള്ളട്ടെ, തിന്മയാണോ അരുത് എന്ന് പറയാൻ അത് തടുക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയേണ്ടതുണ്ട്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠത സഹാനുഭൂതിയുടെ മാസമായിട്ടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പഠിപ്പിക്കുന്നത്. അല്ലെ, റമദാൻ എന്നത് ശഹ്റുൽ മുആസാത്ത്, സഹാനുഭൂതിയുടെ മാസമാകുന്നു. മറ്റൊരു സഹപ്രവർത്തകൻ ഒരു സഹായനിയായി വിഷമിക്കുന്നത് കാണുമ്പോൾ അവനോട് അനുഭൂതി ഉണ്ടാവുക. നമ്മൾ ഈ റമദാനിൽ പട്ടിണി കിടക്കല്ലേ, രാവിലെ 5:20 മുതൽ വൈകുന്നേരം 6:10 വരെ നമ്മൾ ഭക്ഷണമൊക്കെ ഒഴിവാക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്. നമ്മൾ ആ പട്ടിണി കടന്ന് ആ വിഷമത്തിൽ നമ്മളുടെ വിശപ്പ് പലപ്പോഴും നമ്മൾ റമദാനിലാണ് അറിയാം. അത്തരത്തിൽ വിശപ്പ് സഹിക്കുന്ന 1000 കണക്കിന് മനുഷ്യന്മാർ ഹോട്ടലുകളുടെയൊക്കെ പിൻവാതിലിന്റെ അവിടെ വെച്ചിലുകൾക്കിടയിൽ ഭക്ഷണത്തിന്റെ വറ്റ് പരതുന്നില്ലേ, അത് നമ്മൾ ആരെങ്കിലും ഓർക്കലുണ്ടോ? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് അംശങ്ങൾ കളയാറുണ്ട് വീടുകളിലൊക്കെ, അതൊക്കെ നമ്മൾ നിർത്തണം. ബർക്കത്ത് അല്ലാണ്ട് കിട്ടൂല. ബർക്കത്ത് കിട്ടണമെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക, അത് നഷ്ടപ്പെടാതിരിക്കുക. റമദാൻ ഒരു സഹാനുഭൂതിയുടെ മാസമാണെന്ന്, തന്റെ ഒരു സഹായായ ഒരു മനുഷ്യൻ വിഷമം സഹിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൽ വലിയ ഒരു വിഷമമായി മാറും. അവന്റെ സന്തോഷം ഒരു സന്തോഷമായി മാറാറുണ്ട് അല്ലേ, പക്ഷേ ഒരു വിഷമം ഒരു വിഷമമായി മാറുന്ന ഒരു മാസം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റമദാൻ മാസം വന്നാൽ എല്ലാ തരത്തിലുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുകയും വന്ന ഒരാളെയും റസൂലുള്ളാഹി തിരിച്ചയച്ചിട്ടില്ല എന്നാണ്. വന്ന ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ഒരാൾ വന്നാൽ അവരെ തിരിച്ചയക്കാറില്ല, എന്തെങ്കിലും നൽകിയിട്ട്. നമ്മളങ്ങനെ ഇനി അഥവാ ഇല്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും പറയണം, അതിനെ നമ്മൾ കുറ്റപ്പെടുത്താറാ. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ചെകുത്താനെ കിട്ടിയിടും, പക്ഷെ പിരിവേറെ തുറന്നിടും എന്നാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാറുള്ളത്. സഹോദരന്മാരെ ആയിക്കോട്ടെ, അവരെ തുറന്നു വിട്ടു എന്നാൽ അവര് വരുന്നത് കൊണ്ട് നമ്മളൊക്കെ അറിയാതെ അത്ര സൽക്കർമ്മം ചെയ്യുന്നു. ഓരോരുത്തർ വരികയാണ്, 5, 10, 5, 10 കൊടുത്ത് അവസാനം 1:29 നോമ്പ് കഴിയുമ്പോ നമ്മളിങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ ആരും അറിയാതെ ഒരുപാട് സംഖ്യ ധർമ്മ മാർഗത്തിൽ നമ്മളൊക്കെ ചെലവാക്കി കാണും. മറിച്ച് അവരാരും വരുന്നതെന്ന് ഒഴിഞ്ഞു മാറി പള്ളിയിൽ നിന്ന് എറിഞ്ഞ് മൂത്രമൊഴിക്കാൻ പോയി, മൂത്രമൊഴിക്കാൻ വന്ന് വേറൊരു സീറ്റ് ഒക്കിയിട്ട് ആ കണ്ടപ്പോൾ അവിടുന്ന് തുപ്പാൻ പോയി, അങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ അവസാനം കണക്കൂട്ടി നോക്കിയാൽ തിന്ന വത്തക്കയും ഈത്തപ്പഴത്തിന്റെ കുരു അല്ലാതെ വേറൊന്നും ബാക്കി ഉണ്ടാവില്ല, കർമ്മങ്ങളൊന്നും ഇല്ലാതെ പോകും. നോക്കൂ നിങ്ങൾ റസൂലുള്ള പറയാം, ഓരോ സത്യവിശ്വാസിക്കും പ്രഭാതം ഉദിച്ചിരുന്ന സമയത്ത് 2 മാലാഖമാർ ഇറങ്ങിയിട്ടല്ലാതെ ഓരോ ദിവസങ്ങളും പുലർന്നു വരുന്നില്ല. ഫയഖൂലു അഹദുഹുമാ, 2 മാലാഖമാരിൽ ഒരാൾ പറയുകയാണ്, അല്ലാഹുമ്മ അതി മുൻഫഖൻ ഖലഫൻ, പടച്ച നമ്പുരാനെ ധനം ചെലവാക്കുന്നവനെ അവന്റെ പിന്നീടും അവന് ചെലവാക്കാനുള്ള പിൻതലമുറയിലും ചെലവാക്കാനുള്ള സമ്പത്ത് നാഥാ അദ്ദേഹത്തിന് നീ നൽകണമേ. പൈസ അങ്ങനെ ചെലവാക്കണോന് മലക്കുകൾ പ്രാർത്ഥിക്കും, പടച്ച റബ്ബെ അയാൾക്ക് ഇനി കൊടുക്ക്, ഇത് കഴിഞ്ഞാൽ വീണ്ടും പിന്നീടും അയാൾക്ക് ചെലവാക്കാനുള്ള സമ്പത്ത് കൊടുക്കണേ. എന്നാലോ നമ്മളിതൊന്നും കൊടുക്കാതെ പിഷ്കെറ്റ ഞമ്മക്കും വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും, പക്ഷെ മലക്കിന്റെ പ്രാർത്ഥന നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ. മറ്റൊരു മാലാഖ പ്രാർത്ഥിക്കുന്നതാണ്, സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് അവന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കണമേ.
പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി 24 മണിക്കൂറും പരക്കം പറഞ്ഞുകൊണ്ട് ഉണ്ടാവില്ല. മലക്കുകളെ നമുക്കെതിരെ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ചെലവാക്കുന്നവൻ ചെലവാക്കുന്നത് കരള് പറിച്ചു കൊടുക്കുന്ന ഒരു മാസമാണിത്. വരുമ്പോഴേക്ക് എന്താ പള്ളിയാ നേർച്ചയാണോ എന്ന് ചോദിക്കണം. അള്ളാക്കുള്ള നേർച്ചയാണോ, പടപ്പുകൾക്കുള്ള നേർച്ചയാണോ, പടച്ചോനുള്ള നേർച്ചയാണോ, ഇതൊക്കെ വേർതിരിച്ചിട്ടേ പണം കൊടുക്കാവൂട്ടോ. റമദാനല്ലേ, ഏതായാലും ആട്ടെ പോട്ടെ എന്ന് കരുതിയിട്ട് സർവ്വജാറത്തുങ്ങൾക്കും പിരിവ് കൊടുക്കരുത്. കാരണം നമ്മളുടെ ഇബാദത്ത് ആണ് റമദാൻ. അതിൽ ശിർക്ക് ചെയ്താൽ അത് മുഴുവൻ തകർന്നു പോവും. നമ്മളുടെ സൽക്കർമ്മം ചെയ്തതുണ്ടാവും, അതും ഇല്ലാതെയായി പോകും. ഈ റമദാനിൽ ശ്രേഷ്ഠതയായി പറയുന്നത് സഹാനുഭൂതിയുടെ മാസമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ക്ഷമയവലംബിക്കേണ്ടുന്ന മാസം കൂടിയാണ്. ശുഹ്റു സബർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാൻ മാസത്തെ വിളിച്ചത്. വഹുവ ശുഹ്റു സബർ, അതേ റമദാൻ മാസം എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാകുന്നു. വസ്സബറു ക്ഷമ സവാബുഹു അൽജന്ന, ക്ഷമക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നത് സ്വർഗവുമാകുന്നു. ക്ഷമ റമദാനിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്, ക്ഷമിക്കുക എന്നുള്ളത്. മാത്രമല്ല ക്ഷമയുടെ ഫലം എന്താ, അത് സ്വർഗവുമാകുന്നു. നമ്മൾ സ്വർഗം കിട്ടാൻ പരമാവധി കഷ്ടപ്പെടുമ്പോ അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ദേഷ്യം വരിക. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത, ദേഷ്യം വേറെ എവിടെയല്ല, മൂക്കിന്റെ അറ്റത്താണ്. അതാണ് തൊലാക്ക് 3-30 ഒക്കെ ഒന്നായിട്ട് പോണെ. ആദ്യം തന്നെ ഭാര്യയിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ പട്ടി കൊണ്ട് അല്ലെങ്കിൽ വിറകിന്റെ കഷ്ണം കൊണ്ട് അടി ഒക്കെ പാരമ്പര്യത്തിലുള്ളതാ ചെയ്യാം. ദേഷ്യം വന്നാൽ റസൂലുള്ള പറഞ്ഞു നിൽക്കണോ ഇരിക്കട്ടെ, ഇരിക്കണോ കിടക്കട്ടെ. നമ്മൾ നേരെ ഓപ്പോസിറ്റാ, കിടക്കണോ ഇരിക്കും, ദേഷ്യം വന്നാൽ ഇരിക്കണോ നിൽക്കും, പിന്നെ പറയാനുള്ളതൊക്കെ പറയും, വായടച്ചക്കുന്നതിന് പകരം വായ തുറക്കും, കണ്ണ് അടച്ച് വെച്ചിട്ട് വായാണ് തുറക്കും. ദേഷ്യം വന്നാലേ നമ്മൾ കണ്ണ് തുറന്നിട്ട് വായടച്ചിട്ട് എന്നാ ചുറ്റുപാടൊക്കെ നോക്കി എന്തൊക്കെ പറയാൻ പറ്റില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ചിന്ത ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസം ക്ഷമയുടെ മാസമാണ് എന്നാണ്. ദേഷ്യം വിഴുങ്ങി കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക ആദ്യം ഒന്ന് കൈക്കും, പിന്നെ അത് മധുരിക്കും. ക്ഷമ നീ അവലംബിച്ചോ, ദേഷ്യം എന്നത് വിഴുങ്ങിക്കോ എന്നാണ് കവി പോലും നമ്മളോട് ഉണർത്തിയത്. റസൂലുള്ള പറഞ്ഞെന്താ, ക്ഷമ ഈമാനിന്റെ പകുതിയാകുന്നു. പരിശുദ്ധ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് മുസ്ലിങ്ങൾക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം തലേ കയറുന്ന സമയമാണ്, ദേഷ്യം തലേന്ന് ഇറങ്ങേണ്ട മാസമാണ് റമദാൻ. തലേ കയറുന്ന മാസമല്ല, വൈകുന്നേരം 4 മണിയായാൽ പേരക്കിടാങ്ങൾ വല്യാപ്പാന്റെ അടുത്തേക്ക് വരൂല, തൊഴിലാളി മുതലാളിന്റെ അടുത്തേക്ക് വരൂല. കാരണം അവന് നോമ്പാന്ന. അങ്ങനത്തെ ഒരു തലേ കയറുന്ന നോമ്പും നൂറ്റുകൊണ്ട് ഇറന്നിട്ട് നമ്മൾ ഈ റമദാൻ 29 ദിവസം വെറുതെ ആയി പോവില്ലേ. അതുകൊണ്ട് ക്ഷമ അവലംബിക്കുന്ന മാസമായിട്ടാണ് റസൂലുള്ള ഇതിനെ പഠിപ്പിച്ചത്. മാത്രമല്ല ഭക്ഷണവും വെള്ളവും മറ്റു അവശ്യ വസ്തുക്കളുമൊക്കെ ഒഴിവാക്കുന്ന ഒരു മാസമാണ്. സഹോദരന്മാരെ ഒഴിവാക്കണ്ട എന്നല്ല, അത് ഒഴിവാക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ വ്രതം. പക്ഷേ അത് മാത്രമാണോ ഒഴിവാക്കേണ്ടത്? അല്ല, പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഒഴിവാക്കുന്നതും വെള്ളം ഒഴിവാക്കുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം മറ്റു ചിലതും ഒഴിവാക്കേണ്ടതുണ്ട്. അതൊഴിവാക്കിയില്ലെങ്കിൽ നമ്മളുടെ ഈ റമദാൻ കൊണ്ട് കിട്ടേണ്ട കൂലി നമുക്ക് ആർക്കും കിട്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലം. എത്രയോ നോമ്പുകാരുണ്ട് നാട്ടിൽ, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ദാഹമല്ലാതെ മിച്ചം ലഭിക്കുന്നില്ല. ഒരു നോമ്പ് കഴിഞ്ഞ് വൈകുന്നേരം 6:30 ആകുമ്പോ നോമ്പിന്റെ പ്രതിഫലമൊന്നും ഉണ്ടാവില്ല, മറിച്ച് ഒരുത്തൻ ദാഹം സഹിച്ചു. ഒരാൾ ഭക്ഷണം ഒഴിവാക്കി എന്ന് അള്ളാന്റെ മലക്കുകൾ എഴുതിയേക്കും എന്നല്ലാതെ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും കിട്ടാത്ത സ്വഭാവം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതല്ല, തീറ്റയിലും കുടിയിൽ നിന്നും ഒഴിവാക്കുക എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്നത്. ഇന്നമസ്യാമു, തീർച്ചയായും വ്രതമെന്ന് പറയുന്നത് മോശമായ കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിനോദങ്ങളിൽ നിന്നും ഉപേക്ഷിക്കലും വർജിക്കലുമാകുന്നു. അനാവശ്യമായി വിനോദം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ള ഒന്ന്. പക്ഷേ വിനോദത്തിനു വേണ്ടി റമദാൻ മാസത്തെ ചില നേരം പോക്കാനുള്ള ചില കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ 3 മണിക്ക് കളിക്കളത്ത് കറങ്ങ, എന്നിട്ട് 6:30 വരെ കളിച്ചിട്ട് ഇനി ഒന്നോ ഇനി ഏതായാലും നോമ്പുറക്കാനായല്ലോ സമാധാനമായി
എന്നുള്ള നിലക്ക് വിനോദങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. മാത്രമല്ല മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി, അത് ഒഴിവാക്കൽ കൂടിയാണ് റമളാൻ കൊണ്ട് ഉദ്ദേശം. റമളാനിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നുണ്ട്, വെള്ളം ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കണം, നമ്മൾ കുടിക്കാൻ പാടില്ല. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിക്കാതെ വരാൻ പാടില്ല. കാരണം അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഒരു ക്ലാസ് വെച്ചു, ഒരു പണ്ഡിതൻ തന്നെ അതിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്കൊരു അവസരം തന്നെ. നമ്മൾ എന്താ ചെയ്യാറിയങ്ങൾ? മൗലവി, ഞാൻ അങ്ങനെ തലയിൽ എണ്ണട്ടിയിരുന്നു, എണ്ണട്ടിയാനൊന്ന് മലന്നു കിടന്നു, അപ്പൊ അങ്ങനെ എണ്ണ മുന്നിലേക്ക് വന്നു, പിന്നെ അത് മൂക്കിന്റെ ഉള്ളൂടി ഉള്ളുക്ക് പോയി, അങ്ങനെ ആയ നോമ്പ് മുറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോമ്പ് മുറിക്കാൻ വേണ്ടി ഇറങ്ങാറില്ല. പക്ഷെ കളവ് അറിഞ്ഞാൽ നോമ്പുറിയെന്ന് നമ്മളാരും ചോദിക്കൂല്ലോ. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ഒലിമ്പ് ഉണ്ടാവില്ല, അത് ഭയപ്പെട്ടിട്ട്. പക്ഷെ എന്തറിയോ, വായയിലേക്ക് അങ്ങോട്ട് ഇടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിലൂടെ അങ്ങോട്ട് വരുന്നും കൂടി ശ്രദ്ധിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ, നോക്കൂ നിങ്ങൾ, അജ്ഞതയും അറിവുകേടും അതുപോലെ തന്നെ കള്ളവാക്കുകളും ഒഴിവാക്കാത്തവന് അവന്റെ നോമ്പ് കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നാണ്. അപ്പൊ പരിശുദ്ധ റമളാനിന്റെ ശ്രേഷ്ഠത, കള്ളവാക്കുകളും വഞ്ചനകളും അക്രമങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ്, ഒഴിവാക്കപ്പെടുന്ന ഒരു മാസമാണ്. രാവിലത്തെ അസ്സലാമു അലൈക്കും എന്നും ഉച്ചക്കത്തെ അസ്സലാമു അലൈക്കും എന്നും വൈകുന്നേരത്തെ അസ്സലാമു അലൈക്കും ഒരേപോലെ ആവണം. നമ്മൾ പലപ്പോഴും രാവിലെ ആ മഞ്ഞുതുള്ളി പോലെയുള്ള ഒരു സലാം പറയും, അസ്സലാമു അലൈക്കും എന്നൊക്കെ. ഉച്ചയാകുമ്പോഴേക്ക് ചൂട് ഇങ്ങനെ കൂടുമ്പോ നമ്മളെ സലാമ് ചൂട് കൂടും. വൈകുന്നേരം സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ വഴിയിലുള്ളവരുകൂടി മാറിക്കും. കാരണം നല്ല ചൂടിലാ വരണേ, ഏതോ കാര്യമായിട്ടുള്ള ഓട്ടം കഴിഞ്ഞ് വരികയാണ് എന്നുള്ള നിലക്ക്. അങ്ങനെയല്ല, ക്ഷമയവലംബിക്കുന്ന മാസത്തിൽ നമ്മളുടെ നാവുകളെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നമായ നാവുകൊണ്ട് സംസാരിക്കുന്ന സത്യവിശ്വാസിയാകണം. ഇല്ലെങ്കിലോ ആരെങ്കിലും കള്ളവാക്കുകൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിക്കൊണ്ട്, പാനീയവും ഒഴിവാക്കിക്കൊണ്ട് അവൻ നോമ്പനുഷ്ഠിക്കുന്നതിൽ അല്ലാഹുവിന് താല്പര്യമില്ല. നമ്മൾ കള്ളവാക്കും വേണ്ടാത്തരൊന്നും ഒഴിവാക്കാതെ പട്ടിണി കിടക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ആ പട്ടിണിയിൽ വലിയ താല്പര്യമില്ല. മറിച്ച് നമ്മൾ നോമ്പ് മുറിച്ച് കഞ്ഞുടിക്കാൻ നല്ലത്. നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തെ പരിശീലന കളരിയാണ്. ആ കളരിയിൽ പൂർണ്ണമായ ഒരു സംസ്കാരവും ഒരു വിശ്വാസവും നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ രൂപീകരിക്കപ്പെടുകയും നമ്മളുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യണം എന്നാണ് ദീൻ നമ്മളെ കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഘട്ടങ്ങളിൽ പോലും സംഘർഷബാധിതമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാൻ പാടില്ല, അല്ലെങ്കിലും വിളിക്കാൻ പാടില്ല. പക്ഷേ പൊതുവിൽ മുസ്ലിങ്ങളായ നമ്മളുടെ സ്വഭാവം എന്താ, മറ്റുള്ള മതവിഭാഗങ്ങളിലെ ആളുകളെക്കാൾ സംസ്കാരം മോശമാണ് പലപ്പോഴും. സംസാര സംസ്കാരം ഒന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഉമ്മനെയും ബാപ്പനെയും ഒക്കെ പറയാൻ തുടങ്ങും. നമ്മൾ അവനെ പറഞ്ഞ് തകിയായിട്ട് മറ്റുള്ളവരങ്ങനെ ചെയ്യില്ല, അതൊക്കെ ഒരു പാതകമായിട്ട് കാണും. നമ്മളങ്ങനെയല്ല, നമ്മൾ മൃഗത്തിന്റെ പേര് വിളിച്ചിട്ടാണ് മിക്ക ആളുകളെ നമ്മൾ അഭിസംബോധന ചെയ്യാം. കാരണം നമ്മൾ ആ വകുപ്പ് പെട്ടതായത് കൊണ്ടായിരിക്കാം വേറെ നമ്മൾ അങ്ങനെ വിളിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നോക്കൂ നിങ്ങൾ എന്താണ് ഇവിടെ, നീ നോമ്പുകാരനായിരിക്കും, മറ്റൊരാളെ വഴക്കു പറയാൻ പാടില്ല, ചീത്ത പറയരുത്. ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞാൽ ഫഖൽ, നീ പറയണം ഇന്നീ സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണെന്ന് പറഞ്ഞു കൊടുക്കണം. വ ഇൻ കുൻത ഖായിമൻ, നീ അത്ത സന്ദർഭത്തിൽ നിൽക്കുകയാണെങ്കിൽ ഫജ്ലിസ്, നീ ഇരിക്കണം. നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ചൂട് കൂടുക, അപ്പം എല്ലൊന്നും ഇരുന്നാൽ തണുപ്പാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചീത്ത പറയേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് കൊണ്ടൊരു പുനരാലോചനയ്ക്കുള്ള അവസ്ഥ നമുക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ് വാക്കുകൾ നല്ലതു പറയും, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവനാകും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഫലമുണ്ടാവുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സത്യവിശ്വാസിയായ നോമ്പുകാരന്റെ
വായ സുഗന്ധ അതുകൊണ്ട് വായയുടെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകും. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പ് നോറ്റവന്റെ വായ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകും. ഇത് കേട്ടിട്ട് ചിലരൊന്നും നോമ്പ് കാലത്ത് പല്ലേക്കാ നടക്കണം, രാവിലെ എഴുന്നേറ്റിട്ട് പല്ലേക്കാ നടന്നാൽ മിക്കവാറും ഒരു കസ്തൂരിന്റെ സുഗന്ധം തന്നെയാവും. അതല്ല സുഹൃത്തുക്കളെ, നോമ്പ് നോൽക്കുന്നവന്റെ വായയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ നല്ലതേ ആവുള്ളൂ. കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള സംസാരമാണ് ഉണ്ടാവുക. ഇങ്ങോട്ടെന്ത് പറഞ്ഞാലും എന്ത് ദേഷ്യം കണ്ട് വന്നാലും തിരിച്ച് ഇന്നീ സായിമ ഞാൻ നോമ്പുകാരനാണ്, രണ്ടർത്ഥത്തിൽ പറയാട്ടോ, ഞാനൊരു നോയമ്പുകാരനാട്ടോ എന്ന് പറഞ്ഞാൽ ആറേകാലം കഴിഞ്ഞിട്ട് വാന്ന അതിന്റെ അർത്ഥം. അങ്ങനത്തെ നോമ്പല്ല. നമ്മളാരും വന്നാലും തൽക്കാലം അതങ്ങ് ക്ഷമിക്കാൻ നമുക്കൊരു അതിരുണ്ടാകേണ്ടതുണ്ട്. നമ്മളത് ക്ഷമിക്കേണ്ടതുണ്ട്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വ്രതമനുഷ്ഠിക്കുക, നമ്മളൊക്കെ വ്രതമനുഷ്ഠിക്കുന്നുണ്ടല്ലോ. ഈ വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രത്യേകിച്ച് ഒരു ഉപകാരം? വൈകുന്നേരം ഒരാൾ ചോദിക്കുക, എന്തായി നോമ്പ്? നോമ്പ് അങ്ങനെ ഉഷാറാ. ആദ്യത്തെ പത്തില് നമ്മൾ ഉഷാറായി. രണ്ടാമത്തെ പത്തില് ഒരാൾ ചോദിക്കുക, നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് തിരക്കടില്ല. മൂന്നാമത്തെ പത്തെത്തുമ്പോ ഒരാൾ ചോദിക്കുക, നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് അങ്ങനെ പോണ്. അതായത് നമ്മളെ പിടിയിൽ വിട്ടു എന്നർത്ഥം. അങ്ങനെ നമ്മളെ പിടിയിൽ വിടരുത്. വ്രതം നമുക്കുള്ളതാകണം, നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് തോന്നാൻ പാടില്ല. പരീക്ഷ എഴുതുന്ന ആദ്യത്തെ കൊല്ലത്തിൽ അങ്ങനെ, ആദ്യം പരീക്ഷ എഴുതുന്ന കുട്ടി ആദ്യത്തെ പരീക്ഷയിൽ രണ്ട് പരീക്ഷ കഴിയുമ്പോൾ ഉഷാറാന്ന് പറയും, മൂന്നാമത്തെ പരീക്ഷ കഴിയുമ്പോ കുഴപ്പമില്ല, ആറാമത്തെ പരീക്ഷയും കഴിയുമ്പോ അവൻ പറയും പരീക്ഷ അതിപ്പോ അങ്ങനെ പോണ് എന്നാണ് പറയുക. അത്തരത്തിലാകാൻ പാടില്ല. നോമ്പ് നമ്മളുടേതാണ്. നോക്കൂ നിങ്ങൾ, മൻസാമയോമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർത്തൻ വ്രതമനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു മിൻഹു ജഹന്നം, കത്തിയെരിയാവുന്ന നരകം അവനിൽ നിന്ന് അകറ്റുന്നതാണ്. മസീറത്തമിഅത്ത ഒരു വർഷം നടന്നു പോകാനുള്ള വഴിദൂരത്തോളം അവനിൽ നിന്ന് നരകത്തെ അല്ലാഹു അകറ്റുന്നതാണ്. വ്രതം ഒരു ദിവസം ആത്മാർത്ഥമായി രാവിലെ സുപ്രഭാതം മുതൽ വൈകുന്നേരം വരെ ആത്മാർത്ഥമായി സൽക്കർമ്മം ചെയ്ത് ഒന്നും നഷ്ടപ്പെടാതെ ഒരാൾ നോമ്പ് നോറ്റാൽ ഒരു വർഷം ഒരാൾ നടന്നു നീങ്ങുന്ന വഴി ദൂരം, അത്രയും ദൂരത്തോളം അള്ളാഹു അവനിൽ നിന്ന് നരകം അകറ്റുന്ന. പക്ഷെ നമ്മൾ പിന്നെ അതിന്റെ രണ്ടാമതിന്റെ ഇരുത്തിക്കെല്ലാം വലിയ ദൂരമൊന്നും വേണ്ട. കാരണം അറിയാം, അതിലേറെ നമ്മൾ ദുഷ്കർമ്മം ചെയ്യാണ്. അള്ളാഹു ഓരോ നോമ്പിലും നമ്മളങ്ങനെ അത്രയും അകറ്റും. പക്ഷെ നമ്മൾ അതിനോട് ചെയ്യുന്ന ദുഷ്കർമ്മത്തോടുകൂടി നമ്മൾ വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ്. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചുവല്ലോ, മനുഷ്യൻ ഒരു തിന്മ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കളവ് പറയുന്നതോടുകൂടി അവനിൽ നിന്ന് അനുഗ്രഹത്തിന്റെ മാലാക ഒരു മൈലുകളോടും അകന്നുപോകുമെന്നാണ് പണ്ഡിതർ നമ്മളെ പഠിപ്പിച്ചത്. അത്രത്തോളം അകൽച്ച അവർക്കൊക്കെ സംഭവിക്കുന്നു. പിന്നെ നമ്മളെടുത്തുന്ന അനുഗ്രഹം അനുഗ്രഹത്തിന്റെ മലക്ക് പിന്നെ അങ്ങോട്ട് വരാൻ സാധ്യതയല്ല, അങ്ങോട്ട് ദൂരെ ദൂരെ പോവുകയാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നോറ്റവൻ പൂർണ്ണമായി നോറ്റാൽ നരകം അവനിൽ നിന്ന് ഒരു വർഷം നടന്നു പോകാവുന്ന ദൂരത്തോളം അകലുന്ന. അത്രമാത്രം അല്ല, നരകവും നമ്മളും തമ്മിൽ ഒരു കിടങ്ങ്, ഒരാൾക്കും അതിലേക്ക് കിടക്കാത്ത രൂപത്തിൽ സുരക്ഷിതമായി ഒരു കിടങ്ങ് ചാടിക്കടക്കാനാകാത്ത വിധം നമുക്കിടയിൽ സ്ഥാപിക്കപ്പെടും എന്നാണ് ആരാ പറയുന്നത്. قال رسول الله صلى الله عليه وسلم من صام يوما في سبيل الله അല്ലാഹുവിന്റെ മാർഗത്തിൽ വ്രതം അനുഷ്ഠിച്ചവനായ ഒരു മനുഷ്യൻ ജഅല അല്ലാഹു ബൈനഹു വബൈനന്നാർ നരകവും അവനിൽ തും തമ്മിൽ അല്ലാഹു സ്ഥാപിക്കുന്നതാണ്. ഖന്ദഖൻ ഒരു കിടങ്ങിനെ കമാ ബൈന സമാഇ വൽ അർള് ആകാശവും ഭൂമിക്കുമിടയിൽ സ്ഥാപിച്ചതുപോലെ ഒരു ഹന്തക്കിനെ ഒരു കിടങ്ങിനെ അല്ലാഹു നരകവും അവനും തമ്മിൽ അവിടെ ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. പരിശുദ്ധ റമളാൻ മാസത്തിൽ ആത്മാർത്ഥമായി നോമ്പ് നോറ്റാൽ നരകവും നമ്മളും തമ്മിൽ ഒരു കിടങ്ങുണ്ടാവുന്ന, അതിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം ആ കിടങ്ങ് നമുക്കൊരു തടസ്സമായി തന്നെ നിൽക്കും. ഇത്രയൊക്കെ സൗഭാഗ്യം കിട്ടുന്ന, ഇത്രയൊക്കെ മെച്ചം ലഭിക്കുന്ന ഒരു മാസമാണ് ഇത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളുടെ മനസ്സിലെന്താ അറിയോ, പടച്ച റബ്ബ് ഒരു 10,000 രൂപ കെട്ടി ഒരു ചാക്കിലാക്കി റമദാൻ മാസത്തിൽ ഇറക്കി തന്നാലേ നമുക്കൊരു സൗഭാഗ്യത്തിന്റെ മാസമായിട്ട് നമ്മൾ കണക്കൂട്ടുള്ളൂ. അള്ളാഹു ഇത്തരത്തിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും നമുക്ക് ഹൈറ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവൻ പ്രത്യേകമായ ഒരു കവാടം കടന്നുപോകുമെന്നാണ്. നമ്മളൊക്കെ എത്ര കവാടങ്ങൾ കടന്നവരാണ്. പക്ഷെ ഓരോ കവാടം കടന്നു ചെല്ലുമ്പോഴും
ഓരോ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. തിരിച്ച് ആ കവാടത്തോടി പുറത്തു ഒന്നും ചെയ്താൽ പഴയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ദാഹിച്ചാൽ, ദാഹം വെള്ളം കുടിച്ചാൽ പിന്നീട് തീരെ ജീവിതത്തിൽ ദാഹമില്ലാത്ത, സുഖം ലഭിക്കുന്ന, ആശ്വാസമുള്ള, ചൂടില്ലാത്ത, തണുപ്പാസ്വദിക്കുന്ന, എ സി റൂമിനേക്കാൾ തണുപ്പ് ലഭിക്കുന്ന, പാൽക്കട്ടി ഭക്ഷണവും വെള്ളവുമായി നൽകപ്പെടുന്ന ഒരു ലോകത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ഇന്ന ഫിൽ ബാബൻ, സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ, അതിനെ റയ്യാൻ എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. യദ്ഖുലു മിൻഹു സഈന യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ നോമ്പ് നോറ്റവൻ ആ കവാടത്തിലൂടെ കടന്നു പോകുന്നതാണ്. ലാ യദ്ഖുലു മിൻഹു അഹദൻ, മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുന്നതല്ല. മൻ ദഖല, ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ, ശരിബ അവൻ അവിടെ വെച്ച് കുടിക്കാൻ നൽകപ്പെടും. വമൻ ശരിബ, ആരെങ്കിലും കുടിച്ചാൽ, ലം യളം അബദ, ഒരിക്കലും അവന് ദാഹം അനുഭവപ്പെടുകയില്ല. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെയും നമുക്ക് കിട്ടണം. പക്ഷേ റയ്യാൻ എന്ന കവാടം കടന്ന് ചെന്ന് അവിടെ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൽകപ്പെടുന്ന ആ പാനീയം ഒരു പ്രാവശ്യം കുടിച്ചവൻ പിന്നീട് അവന് വെള്ളം തന്നെ കുടിക്കാത്ത രൂപത്തിൽ അവന്റെ ദാഹത്തിന് ശമനമുണ്ടാകുമെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയാണ്. നമ്മളൊക്കെ ഇന്ന് കണക്ക് കൂട്ടുന്ന, നമ്മളുടെയൊക്കെ മനസ്സിൽ ശ്രേഷ്ഠത അല്ല എന്നല്ലോ പറയുന്നത്. എന്നാലും ഒരു അയഞ്ഞാം കഴിഞ്ഞ ഒരഴകുഴമ്പൻ റമദാനിനെ മാറ്റിവെച്ച് ഊർജ്ജസ്വലമായ ആരാധനകളെ കൊണ്ട് മാമാങ്കമുണ്ടാകുന്ന, പരിമളം സൃഷ്ടിക്കപ്പെടുന്ന, സുഗന്ധമുണ്ടാകുന്ന റമദാനിനെയാണ് നമ്മളൊക്കെ കാണേണ്ടത്. അള്ളാഹു ഇതിനെത്ര പ്രതിഫലം നൽകുക എന്ന് പറയുമ്പോൾ, ഓരോരുത്തരം നോമ്പിനും ഓരോന്നാണ്. ഒരു പണിയില്ലാതെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ആവി ഉണങ്ങിയെടുക്കണ നോമ്പിന്, അങ്ങനത്തെ നോമ്പ്. മറിച്ച് വലിയ അങ്ങാടിയിലോ വലിയ മാർക്കറ്റിലോ അരിച്ചാ കയറ്റിയോണ്ട് നോമ്പ് വിൽക്കുന്നില്ലേ, ഓൽക്കതിൻ്റെ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെ, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ വാഹനം ഡ്രൈവ് ചെയ്ത് എന്നാലും നോമ്പ് ഒഴിവാക്കി കൂടാന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പാടോടി നോമ്പ് നോൽക്കുന്നവരുണ്ട്. അത്താഴത്തിന് നോമ്പ് ഉറക്കാനും ഒന്നുമില്ല, ഏതായാലും പട്ടിണി. ആ പട്ടിണിയിലൂടെ തന്നെ അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് നോമ്പ് നോൽക്കുന്ന എത്ര മനുഷ്യന്മാർ നോക്കൂ. നിങ്ങൾ അതിന് പ്രതിഫലം അല്ലയെ നൽകുക എന്നാ, എല്ലാറ്റിനും പ്രതിഫലം അല്ല തന്നെ നൽകണേ. പക്ഷേ അള്ളാഹു പറയാണ്, എല്ലാ കർമ്മത്തിനും ഞാനാണ് പ്രതിഫലം നൽകുന്നത്, അതിനെത്രയോ ഞാൻ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവന് പ്രതിഫലം ഞാനാണ് നൽകുന്നത്. എല്ലാം നോമ്പൊഴികയാണ് നൽകുന്നത്, കാരണം പഹുവലി നോമ്പ് എനിക്കുള്ളതാകുന്നു. ബാക്കിയുള്ളവരൊക്കെ കർമ്മം ചെയ്യുന്നത് ഇബാദത്ത് ചെയ്യണോ അവർക്ക് തന്നെയാ, പക്ഷെ നോമ്പ് നമ്മൾ ചെയ്യണ്ടല്ലോ, എടുക്കുന്നുണ്ടല്ലോ, അത് ആർക്കാ? അത് അല്ലാഹുവിനുള്ളതാകുന്നു. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. കാരണം അവൻ എന്റെ അവധിക്ക് വേണ്ടിയാണ്, എന്റെ കൽപ്പനക്ക് വേണ്ടിയാണ് ഭക്ഷണം അവൻ ഒഴിവാക്കിയിരിക്കുന്നത്. എന്റെ അവധി കാത്തുകൊണ്ടാണ്, എന്റെ കൽപ്പന കാത്തുകൊണ്ടാണ് അവൻ വെള്ളത്തെ ഒഴിവാക്കിയത്. അവന്റെ ആസ്വാദനത്തെ അവൻ ഒഴിവാക്കിയത് എന്റെ അവധിക്ക് വേണ്ടിയാകുന്നു, എന്റെ കൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവൻ അവന്റെ ഭാര്യയെയും ഇക്കാര്യത്തിൽ ഒഴിവാ വൈകാരികതയിൽ ഒഴിവാക്കി മാറ്റിവെച്ചത് അവൻ എന്റെ കൽപ്പന കൊണ്ട് എന്റെ അവധി വരേക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അവന്റെ പ്രതിഫലം ഞാൻ നൽകും. തീർച്ചയായും അവൻ ഏഴോ എഴുപതോ എഴുപതിനായിരമോ ഇരട്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിലില്ലാത്ത രൂപത്തിൽ ഞാൻ അതിന് അവന് പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് പറഞ്ഞു, എല്ലാത്തിനും ഞാനാ പ്രതിഫലം നൽകണേ, റമദാനിലെ നോമ്പിനും ഞാനാ പ്രതിഫലം നൽകണേ, ആ ബാക്കിയുള്ളതൊക്കെ അല്ല തന്നിട്ട് വേണം, പക്ഷെ ഇതിന് ഞാനാണ് എന്ന് അല്ല പറയുമ്പോ അതിന് അതിരില്ല, അതിന് അതിർവരമ്പില്ല. എത്രയുമാകാം, അതിനെന്ത് വേണം? ആത്മാർത്ഥമായ നോമ്പാകണം. വെറുതെ നമ്മൾ കർമ്മം നോറ്റുവിട്ടുന്നതിന് വേണ്ടി കടം വീട്ടണല്ലോ, എങ്ങനെയെങ്കിലും ഒരു 29 പ്രശ്നനേ ഇരുന്ന് ഉരുട്ടി മരട്ടി വിടണല്ലോ എന്ന് കരുതിയിട്ട് നോമ്പ് നോറ്റാൽ ഉരുട്ടി മരട്ടിയ കൂലിയേ ഉണ്ടാവുള്ളൂ. മറിച്ച് നോമ്പാണ് അൽഹംദുലില്ലാ, ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, നോക്കൂ നിങ്ങൾ, നോമ്പ് നോറ്റവന് സന്തോഷം ഉണ്ടാവുന്ന, നമുക്കും സന്തോഷമില്ലായ്മയൊന്നുമില്ല. നമുക്ക് നോമ്പ് നോൽക്കുമ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. അതെന്താ? വിഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച്
അത് ഇനി അഥവാ ഒരു കാരണം എങ്ങനാണ്ട് മാർക്കറ്റിൽ എങ്ങനാണ്ട് ഹർത്താലായിപ്പോയി, അന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും കിട്ടിയില്ലെങ്കിലോ ഒക്കെ കഴിഞ്ഞിട്ടറി. ഇന്നത്തെ നോമ്പ് ഒരു ഉഷാറില്ല, അത് അവനാൻ തന്നെ തുറന്നു പറഞ്ഞത് നന്നായി. എന്നാ പിന്നെ മലക്കേക്ക് തോനെ തെരഞ്ഞുകൊണ്ട് കിടക്കണ്ടല്ലോ. അങ്ങനെയൊന്നും നമ്മൾ വിഭവങ്ങളുടെ സമൃദ്ധി നോക്കിയിട്ടല്ല നോമ്പ് മോശമാണോ മെച്ചാണോ നമ്മൾ പറയേണ്ടത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റിവെങ്കിൽ അവന് രണ്ട് നിമിഷങ്ങളിൽ സന്തോഷമുണ്ടാകുന്നതാണ്. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഹീനയപ്പുറു, ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ് അവന്റെ സന്തോഷം. ഫർഹത്തുൻ മറ്റൊരു സന്തോഷം, ഹീനയൽ ഖാറബ്ബഹു, അവന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. നോമ്പിന്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി അള്ളാന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു സന്തോഷം, രണ്ടാമത്തെ നോമ്പ് തുറക്കുമ്പോ ഒരു സന്തോഷം. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞ വിഭവങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഏതാ ആദ്യം തുടങ്ങണ്ടേ എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കണം, അതല്ല. ഷുഗർ ഉള്ളവർക്ക് സന്തോഷമല്ലേ? എന്താ അവർക്ക് സന്തോഷം? മധുരട്ടൊന്നും തിന്നാൻ പറ്റില്ല, പ്രഷർ കാരണം ഉപ്പിട്ടും പറ്റില്ല, പിന്നെ പൊരിച്ചവും പറ്റില്ല, കരിച്ചവും പറ്റില്ല, പിന്നെ ഓർക്കെന്താ പറ്റിയ കാരക്കും പച്ചണോ, ഓർക്കെന്താ സന്തോഷം? ഒന്നുമില്ല, ഒരു നോമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞു കിട്ടി, ഇന്നത്തത് പൂർത്തിയാക്കിയാലോ, ആ സമാധാനാ വേണ്ടത്. ആ സമാധാനമാണ് ഒന്ന് അൽഹംദുലില്ല, ഇന്നത്തെ നോമ്പ് റാഹത്തായി, ആശ്വാസായി, സൽക്കർമ്മം ചെയ്തു, സുന്നത്ത് നമസ്കാരം ഒരൊറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ല, പരമാവധി പള്ളിക്ക് ജമാഅത്തിന് ഓരോ കാലടി വെച്ച് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിലയിരുത്തി നോക്കുമ്പോ ഒരു റാഹത്തുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സന്തോഷങ്ങൾ പങ്കിടുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ഈ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ മാസമാണ് സഹോദര ഈ റമദാൻ. ഒരു വിശ്വാസിക്ക് തന്റെ മനസ്സിൽ രൂഢമൂലമായി നിൽക്കുന്ന ഒരു നല്ല സ്വഭാവമാണ് കാരുണ്യം. കാരുണ്യം എന്നത് പ്രത്യേകമായി എന്തെങ്കിലും വഴു പറഞ്ഞുണ്ടാക്കേണ്ട ഒന്നല്ല, മറിച്ച് ഒരു മനുഷ്യനിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ്. കാരണം അത് കടുത്തുപോയവരുണ്ടല്ലോ. ഹൃദയം ചിലപ്പോ എന്ത് കേട്ടാലും, എന്ത് വാപ്പ മരിച്ചു എന്ന് കേട്ടാലും, പെണ്ണുങ്ങൾ ബോധം കെട്ട് വീണു എന്ന് കേട്ടാലും, നാട്ടിലുള്ള പാറക്കോറി വരെ ഒഴിവാക്കി പോയ അതിനേക്കാൾ വലിയ പാറക്കട്ടയിച്ച് വീട്ടിലിരിക്കണ അത്ര മനുഷ്യന്മാരുണ്ട്. ഒരിക്കലൊരു ബസ് യാത്രക്കിടയിൽ ഒരു ബസ് ലോറി കുടിച്ചു, ബസ്സിലുള്ള ഒരു സ്ത്രീ വീണു, ഒരു സ്ത്രീ വീണു, വീണത് കണ്ടോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് സീറ്റുന്ന ആ സ്ത്രീക്ക് എന്താ പറ്റിയെ നോക്കാൻ വേണ്ടി, ഒരാൾ മാത്രം എഴുന്നേക്കാതെ വേക്കലിരിക്കുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചു അയാൾ അതിന്റെ ആരും അല്ലേക്കും ചോദിച്ചു നോക്കുമ്പോ അതിന്റെ ഭർത്താവാ. കാരണം അറിയോ, കുടിച്ചാതിരുന്നിട്ടല്ലേ വീണെന്ന്, വണ്ടി കുത്തിയൊന്നും കുറ്റല്ല, കുടിച്ച എന്നാലും ഭാര്യനോട് ചീത്ത പറയും. ഇങ്ങനെ കടുത്തുപോയ മനസ്സുള്ളവരുണ്ട്, അവരെ ആകാം ഖുർആൻ നമ്മളെയൊക്കെ തന്നെ ആകാൻ പറയുന്നത്. അവരുടെ ഹൃദയം കടുത്തുപോയ ഒരു കരിങ്കല്ല് പോലെയാകുന്നു, അതല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തുപോയതാകുന്നു. കുറ്റം പറഞ്ഞു കൂടാ പാറകളുടെ കൂട്ടങ്ങളിൽ നിന്ന് ചിലപ്പോൾ അതിൽ നിന്ന് വിടവുണ്ടായിക്കൊണ്ട് പൊട്ടിച്ചിതറിക്കൊണ്ട് അതിൽ നിന്ന് നീരിറവകൾ വരുത്തുമ്പോ പുറത്തേക്ക് വരുന്ന പാറകളുണ്ട്. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനെ പോലുമുള്ള ഒരു സ്വഭാവമില്ലാത്തവരുണ്ട് അല്ലേ. ഹൃദയം കടുത്തുപോയിട്ട് ചിലപ്പോ പാറക്കല്ല് പോലെയാണല്ല, എന്നിട്ടല്ലെന്നെ പറയാം പാറക്കല്ല് പോലെയല്ലേ, പാറക്കല്ലിന്റെ ഇടക്ക് ഇടക്കിടക്ക് വെള്ളമൊക്കെ വരില്ലേ, ഇവരെ മനസ്സിലുള്ളൊന്ന് തീരെ വരൂല, ഒരംശവും തിരിച്ചു വന്നില്ല എന്നതുകൊണ്ടാകാം അള്ളാഹു അത്തരത്തിൽ ആക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കാരുണ്യത്തിന്റെ ഒരു മാസമാണ് റമദാൻ മാസം. കാരുണ്യം മറയിട്ടിരിക്കുന്ന, തണലിട്ടിരിക്കുന്ന ഒരു മാസമാണ്. റസൂൽ തന്നെ കാരുണ്യത്തിന്റെ ഒരു ഉറവയായിരുന്നല്ലോ. ലഖദ ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വന്ന പ്രവാചകൻ, ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നത് ആ പ്രവാചകന്റെ മേൽ അസഖ്യമാണ്. അത്തരത്തിൽ കാരുണ്യമുള്ള ഒരു റസൂലാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമുഖത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തുള്ള കരുണാവാരിധിയായ കരുണാനിധിയായ സിത്താവ് കാരുണികനായ നാഥൻ ഭൂമിയിലുള്ള നമ്മളോട് കരുണ കാണിക്കും. ആകാശത്തുള്ളവനായ റബ്ബ് നമ്മൾ കരുണ കാണിക്കുന്നുവെങ്കിൽ നമ്മളോട് കാണിക്കും. മക്കളോട് കരുണ കാണിച്ചാൽ ആ മാതാപിതാക്കളോട് അല്ലാഹു കരുണ കാണിക്കും. മാതാപിതാക്കളോട് കരുണ കാണിച്ചാൽ ആ മക്കളോട് അല്ലാഹു കാരുണ്യം കാണിക്കും. അതില്ലേ ഉണ്ടാവില്ല, അതില്ലെങ്കിൽ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം?
കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. എങ്ങനെയാ പഠിപ്പിച്ചത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഞങ്ങളെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ കാരുണ്യം കാണിച്ചു വളർത്തിയത് അതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. വാപ്പി ഇന്നീ ചെറുപ്പത്തിൽ കുട്ടികളെ എങ്ങനെയാണോ കരുണ കാണിച്ച്, റബ്ബെ അതുപോലെ എന്റെ വാപ്പാക്കും മാക്കും കൊടുത്താൽ മതി, അതിലേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്റെ മക്കളെ കൊണ്ട് അള്ളാഹു പ്രാർത്ഥിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു കാരുണ്യത്തിന്റെ മാസമാണ്. പത്തിരി ചുടുന്ന ചട്ടം കൊണ്ട് തലക്ക് മുട്ടുകൊടുക്കണം മാ, മനസ്സിലാക്കുക, കാരുണ്യത്തിന്റെ മാസമാണത്. പ്രായം ചെന്നവരെ ആദരിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യണം. കാരുണ്യമുള്ളവരെയാണ് അള്ള പരിഗണിക്കുന്ന. നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്ന് കരുണ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്നതും കാരുണ്യം കാണിക്കുന്നതും കാരുണ്യം കാണിക്കുന്നവരോട് മാത്രമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുക കാരുണ്യം കാണിക്കുന്നവരാണ്. സ്വന്തം കുട്ടികളെ പോലും കൊന്നുകളയുന്ന അമ്മമാര് കിണറ്റിക്ക് പോയി വീഴുക. എന്താണ് മൂന്ന് വയസ്സായ കുട്ടി, നാല് വയസ്സായ കുട്ടി, അഞ്ചു വയസ്സായ കുട്ടി, മൂന്നെണ്ണം നീ കൊണ്ട് ചാക്ക് കെട്ടിട്ട് ഉമ്മയും കൂടി കെട്ടിക്ക് ചാടുക? ഉമ്മ ആ കുട്ടികൾ എന്ത് പാതകമാണ് നമ്മളോടൊക്കെ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പരലോകത്തായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് നമുക്കെതിരെ പ്രതികരിക്കുമ്പോ നമുക്കെന്താ പറയാണ്ടാവുക? നമ്മളുടെ സൽക്കർമ്മം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോയി, നമ്മളുടെ ജീവിതം തന്നെ തുലക്കുകയും ചെയ്ത് ആ കുട്ടികൾ തിരിച്ചു ചോദിക്കൂലേ, റബ്ബെ എന്റെ ഞങ്ങളമ്മയാണ് ഈ നിൽക്കണത്, ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് അമ്മ എന്ന് ചൂണ്ടിക്കാണിച്ചാ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ശ്രേഷ്ഠകരമായി അത് പൊറുക്കുവാനും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹിക്കുവാനും. ഈ മാസത്തിൽ പ്രത്യേകമായി കാരുണ്യത്തിന്റെ ഒരു മാസമാണ്. വീട്ടിലേക്ക് വന്ന ഒരാളെയും മടക്കി പറഞ്ഞേക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ വക അവിടെ എടുത്തു വെക്കണം. അത് ഞാൻ തുടർന്ന് പറയാം. നോക്കൂ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. വെറും പ്രവർത്തനം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഏത് നമുക്ക് പ്രാർത്ഥിക്കാം? അല്ലാഹുമ്മ രക്ഷിതാവേ തമ്പുരാനെ ഇർഹംനീ, നീ ഞങ്ങളോട് കരുണ കാണിക്ക്. യാ അർഹമർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനായ നാഥ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം. ഭൂമുഖത്തുനിന്ന് നമ്മൾ ഇവിടെ കാണുന്ന കാരുണ്യമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ 70 ഭാഗമായി 100 ഭാഗമായി പകുത്താൽ അതിനുള്ള ഒരംശമാണ് നമ്മളിവിടെ കാണുന്ന സ്നേഹം. ബാക്കിയുള്ളതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. ആ അള്ളാഹു നമുക്ക് കാരുണ്യം പകർന്നു തരണമെന്നുണ്ടെങ്കിൽ റമളാനിലെ ഈ കാരുണ്യത്തിന്റെ മാസമായിക്കൊണ്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നരകമോചനത്തിന്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. നരകമോചനം കത്തിയാളുന്ന നരകാഗ്നി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഒരാളോടുള്ള അക്രമം കൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്ഉം മിൻ നാരി ജഹന്നം, നിങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടും അതുപോലെ തന്നെ തീയും, അതിന്റെ 70 ഇരട്ടിയാണ് നരകാഗ്നിയുടെ ചൂടെന്ന് മനസ്സിലാക്കുക. പുരുഷന്മാരായ നമ്മള് അല്ലേ സൈലൻസർമ്മ ചാരിയാണ്ടല്ലോ ഒരു ചൂട്, ഒരാഴ്ചക്ക് മുറിവ് ഉണങ്ങാത്ത ചൂട് പുരുഷന്മാരനുഭവിക്കുന്നതാണ്. സഹോദരിമാരെ അടുക്കളയിൽ നിന്ന് ചൂടാകല്ലേ, കൈ പൊള്ളല്ലേ, അപ്പൊള്ളലൊക്കെ അതിന്റെ 70 ഇരട്ടിയാണ് നരകാഗ്നിയിൽ കത്തിയരിയുക. ഒരു കല്ല് വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളയോട് ചോദിച്ചു, റസൂലുള്ളാ എന്താണ് ഒരു ശബ്ദം കേട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ആ ശബ്ദം 70 വർഷം മുമ്പ് ഒരു കല്ല് നരകാഗ്നിയിലേക്ക് ഇട്ടതായിരുന്നു, അത് നിന്റെ അടിത്തട്ടിൽ കിട്ടിയ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. എങ്ങനെ നമ്മളത് മനസ്സിലാക്കിയാലും അതിലൊരു കാര്യമുണ്ട്, അത്രയും ഗംഭീരമായ ഒരു നരകാഗ്നിനാഥൻ സൃഷ്ടിച്ചു വെച്ചത് മനുഷ്യനും അതുപോലെ പറകും കല്ലുമായി മനുഷ്യരാകുന്നതിൽ കിടക്കേണ്ടി വരിക, അതും തിന്മയുടെ ആധിക്യം കൊണ്ടാണ്. അല്ലാഹു ആരോടും അനീതി ചെയ്യുന്നവനല്ല, രക്ഷിതാവ് അനീതി ചെയ്യുന്നവനല്ല. പിന്നെന്തിനാണ് കിടക്കേണ്ടി വരുന്നത്? മനുഷ്യന്റെ തിന്മ കൊണ്ടു തന്നെയാണ്. ആ നരകാഗ്നിയിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ആരാണെന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കുന്നതാ? ആ നരകത്തിൽ ഒരു ചെറിയ ശിക്ഷയെങ്കിലും കിട്ടിയാലും വലുത് കിട്ടാൻ ഞാൻ മതി, സ്വർഗത്തിൽ കടക്കണമെന്നൊന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പാപമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, ഇന്ന അഹവന അഹലുന്നാർ, നരകത്തിൽ ഏറ്റവും ചെറിയ ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നവൻ അതാവൻ ശിക്ഷ കൊണ്ട്. മൻ ലഹു നഅലാനി വശറാക്കാനി മിന്നാരിൻ,
അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നരകാത്തി എന്നുള്ള രണ്ട് ചെരുപ്പ് ധരിക്കാൻ കൊടുക്കുന്നതാണ്. ആ ചൂടുള്ള നരകാത്തിയിൽ നിന്നുള്ള രണ്ട് ചെരുപ്പ് കാലിൽ കൊണ്ട് അവന്റെ തലച്ചോർ ചൂടുകൊണ്ട് തിളക്കുന്നതാണ്. ചീനച്ചട്ടിയിൽ ഉരുളിയിൽ ചൂടാക്കുന്നത് പോലെ അവന്റെ തലച്ചോർ തലയിൽ കത്തിയെരിയുകയും അത് ഉരുളിയിൽ ഉരുളുന്നത് പോലെ ചൂടായി തിളച്ചുമറിയുകയും ചെയ്യും. എന്താണ് കാരണമോ? ഏറ്റവും കുറഞ്ഞ ചൂടുള്ള രണ്ട് ചെരുപ്പ് അവന്റെ കാലിനടിയിൽ ഇട്ടതുകൊണ്ട് അവനാണ് ഏറ്റവും ചെറിയ ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള നരകാത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിനോട് തേടാനുള്ള മാസമാണ്. നീ നരകാത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് ഒരു സമയമില്ല, ഏത് സമയത്തും നാദാ നരകാത്തിയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറയാനുള്ള ഒരു മാസം കൂടിയാണിത്. കഴിഞ്ഞോ? ഇല്ല. പാപമോചനത്തിന്റെ മാസമാണ്. പാപം ഇല്ലാത്തവരായി ആരുണ്ടാവില്ല. പലപ്പോഴും പലരും എന്താ പറയാ, എന്റെ വാപ്പ അങ്ങനെയേനു, വല്യാപ്പ അങ്ങനെയേനു, അതാപ്പ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത്, അത് തെറ്റാണോ കുറ്റാണോ എന്ന് ആര് കണ്ടു? അവർക്ക് തെറ്റുപറ്റിയ അള്ളാഹ് അവർക്ക് പുറത്തുകൊടുക്കും, നമ്മളിത് അറിഞ്ഞാ പിന്നെ പുറത്തുകൊടുക്കൂല. അതുകൊണ്ടാണ് പാപം ഇല്ലാത്തവരായി ഉണ്ടാവില്ല. പക്ഷെ പാപം ചെയ്തു എന്നത് ഓർമ്മ വരികയും അത് എണ്ണി മാപ്പാക്കാൻ റബ്ബിനോട് പറയുകയും ചെയ്യും. ഇസ്ലാം കുർബാനന്റെ മതല്ല. അടുത്ത വെള്ളിയാഴ്ച കാദിയരോട് പോയി പറയാം, ഞാൻ അങ്ങനെ തെറ്റുപറ്റിക്കണത് പുറത്തു തരണം, അള്ളാഹിനോട് പറയണം, പിറ്റത്തയച്ചും തെറ്റിയാവും പറയാം, അങ്ങനെ കുർബാന നടത്തണം, അതല്ല. പക്ഷേ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും തന്റേതായ പാപങ്ങൾ എണ്ണിക്കണക്കാക്കിക്കൊണ്ട് ജീവിതത്തിൽ അവ മാപ്പാക്കാൻ രക്ഷിതാവിനോട് തേടാനുള്ള ഏറ്റവും നല്ല ഒരു സുവർണ അവസരം. എന്നാൽ ഇത്തരത്തിലുള്ള സുവർണാവസരം ഇല്ലായ്മ ചെയ്തു പോയാൽ അല്ലെ, ഏറ്റവും കിട്ടിയ ഒരു അവസരം അവസാന നിമിഷത്തിൽ നമ്മൾ തട്ടിക്കളഞ്ഞാൽ, മാസത്തിൽ 50,000 rupees ശമ്പളം കിട്ടുന്ന ഒരു വിസ മുന്നിക്കുന്നിട്ട് വേണോ എന്ന് ചോദിച്ചു, എനിക്കിപ്പോ വേണ്ട എന്നും പറഞ്ഞു, ആ ഒരു വാക്കൊണ്ടൊരു വിസ പോയാ, വാപ്പ പുരയെ ചെന്ന മോനോട് എന്താ പറയാ, എന്റെ ഒക്കെ തൊള്ളോണ്ട് കിട്ടിയ ഗുണാണല്ല മോനെ അതെന്ന പറയലേ. നോക്കൂ, നിങ്ങൾ ഈ ഒരു അവസരം ലഭിച്ചിട്ട് മാപ്പാക്കാൻ ശ്രമിക്കാത്തവൻ, മൻ അദ്റക റമളാന, റമളാനത്തൊരാൾക്ക് എത്തിപ്പെട്ടു, ഫലം യുഫല്ലഹു ഫമതാ, എന്നിട്ടും അവൻ പൊറുക്ക പൊറുക്കപ്പെടാൻ ശ്രമിച്ചില്ല, അവന്റെ തെറ്റ് പൊറുക്കപ്പെടാൻ ശ്രമിച്ചില്ല എങ്കിൽ ഫമതാ, പിന്നീടെപ്പോഴാണ് അവൻ അതിന് ശ്രമിക്കുക? ഇത്ര വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ഇനി അതിലേറെ വലിയൊരു ചാൻസ് ഇനി വരാനില്ല. തെറ്റുകൾ മാപ്പാക്കാൻ തന്റെ രക്ഷിതാവിനോട് തേടേണ്ടുന്ന മാസമാണിത്. ഇനി ഇതൊന്നും നമ്മൾ തേടാതെ പാപങ്ങളുമായി നമ്മൾ റബ്ബിന്റെ അടുക്കൽ ചെന്നാൽ ഉണ്ടാകുന്ന വിഷമം എത്രയാണ്? ഇവിടെ തന്നെ നോക്കൂ, നിങ്ങൾ ഐസ്യൂല് കിടന്നാൽ ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, കണ്ടില്ലേ നിങ്ങൾ കുറഞ്ഞീവനായിട്ടാണ് നമ്മൾ പറയലേ, പകുതി ജീവനായിട്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ പരലോകത്ത് അങ്ങനെ ഒരവസ്ഥയുണ്ടാകും. നാഥന്റെ അടുക്കൽ കുറ്റത്തിന്റെ കൂമ്പാരവുമായി കടന്നു വരുന്നവൻ, അത്തരത്തിൽ കടന്നു വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകാഗ്നിയിൽ ജീവിക്കുകയോ മരിക്കുകയോ ഇല്ല. മരണമല്ല, ജീവിതമല്ല, അങ്ങനെ കടന്നു നരകിച്ച് തൊലി കരിഞ്ഞുപോയി, രണ്ടാമത് തൊലി തന്നു, വീണ്ടും തൊലി വെച്ച് അത് കരിഞ്ഞുപോയി, വീണ്ടും തൊലി വന്നുകൊണ്ട് അവൻ നരകാഗ്നിയിൽ കത്തിയെരിയേണ്ടി വരും എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ പാപം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ഉള്ളത് നമ്മൾ മാപ്പാക്കാൻ രക്ഷിതാവിനോട് തേടണം. നോക്കൂ, നിങ്ങൾ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ റസൂലുള്ള നമുക്കെതിരെ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞു. എവിടെ വെച്ച്? ഒരു മിമ്പറിൽ വെച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ്. കയറി അവിടെ റസൂലുള്ള മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ആമീൻ, ആമീൻ, ആമീൻ. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, എന്തിനാണ് നിങ്ങൾ മിമ്പറിൽ വെച്ച് ആദ്യമേ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മൂന്ന് പ്രാർത്ഥന നടത്തി, ആ മൂന്ന് പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ എടുത്തതായിരുന്നു. എന്താണ് പ്രാർത്ഥന എന്നല്ലേ? ഒന്ന്, മൻ അദ്റക റമളാൻ,
ഒരാൾക്ക് റമളാൻ അവന്റെ മുന്നിൽ വന്നെത്തി പറഞ്ഞു പറഞ്ഞു അവൻ അതിന് അവന് വേണ്ടി പൊറുക്കപ്പെടാൻ ആവശ്യപ്പെട്ടില്ല, പൊറുക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. അല്ലാഹു അവനെ അകറ്റട്ടെ എന്ന് കേട്ടപ്പോ റസൂലുള്ളാഹി ആമീൻ. വമൻ അദറക വാലിദൈൻ, ഒരാൾക്ക് മാതാപിതാക്കളെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി വീട്ടിലേക്ക് കിട്ടി, മാതാപിതാക്കളെ അരികത്തേക്ക് കിട്ടി നോക്കാനേ, ഔ അഹദുഹുമാ അതല്ലെങ്കിൽ മാതാവോ പിതാവോ രോഗം വന്ന് നോക്കാനുള്ള വിധി കിട്ടി, എന്നിട്ടും ഫദഖലന്നാർ അവൻ നരകത്തിലേക്ക് പോകാൻ വിധിപ്പെടുക്കപ്പെട്ടുവെങ്കിൽ അവനും അത്തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കട്ടെ എന്നതിനാണ് അള്ളാഹുവിന്റെ ദൂതൻ ആമീൻ പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് അവനും അകന്നു പോട്ടെ, പാപ്പാനേം ഉമ്മാനേം നോക്കാൻ വിധി കിട്ടിയിട്ട് ഓരെ നോക്കിയാ പൈസ ചെലവാവും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയവര്, അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയവരും അവനെയും അള്ളാഹ് അകറ്റട്ടെ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ വന്ന് ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? വമൻ ദുക്കിറു ഇൻദഹു, ഒരാളുടെ അടുക്കൽ എന്റെ പേര് പറയപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, അള്ളാഹു അവനെയും അകറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ഗൗരവാണ്, മൂന്നും ഗൗരവാണ്. അതായത് റമളാൻ വന്നിട്ട് പൊറുക്കാൻ വേണ്ടി തേടാത്തവൻ